हिंदी थोड़ा थोड़ा मालूम। हेलो 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 नमस्ते नमस्ते ओके ओके ये अब नमस्कार എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം। നമ്മൾ ഇപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ ഷാംഗ്രിയിൽ നിന്ന് ഒരു 10 18 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഗംഗാഡ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഉള്ളത്। കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ സാർ ഔട്ട്ഡോർസ് എന്നുള്ള പാക്കേജിൽ ഹർക്കിദൂൺ എന്ന് പറഞ്ഞ ട്രക്കിങ്ങിന് വേണ്ടി വന്നതാണ്। ഇന്നലെ നമ്മൾ ഒരു 8 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വില്ലേജിൽ വന്നേ। ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ ഇരുട്ടായിരുന്നു, നമ്മൾ താമസിച്ചത് റൂമാണ് മുകളിൽ, ആ റൂമൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചായിരുന്നു। ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരണം, ഇതുണ്ടോ മുന്നോട്ട് കാണുന്ന കാഴ്ച കേട്ടോ, ആ മലേൻ്റെ മുകളിലൊക്കെ സ്നോ കാണാം, അതുപോലെ ഈ സൈഡിലും സ്നോ കാണാം, നമ്മൾ നിൽക്കുന്ന മലേൻ്റെ ഒക്കെ। നമ്മൾ വന്നത് ആ മല ഉണ്ടല്ലോ, ആ മല ക്രോസ് ചെയ്ത് ആ മലയിൽ കൂടെ ഇങ്ങനെയാണ് വന്നത്, കണ്ടില്ലേ। രാവിലെ സമയം 7:30 ആയി, ഞാനത് പല്ലിയൊക്കെ ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് വന്ന് നിന്നാണ്, ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വരികയാണ്। വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ വന്നപ്പോൾ മഴയായിരുന്നു, ഇന്നും കാലാവസ്ഥ ഏതാണ്ട് അതുപോലെയാണ്, സ്കൈ തെളിഞ്ഞാൽ മാത്രമേ ഇന്ന് ട്രക്കിന് പോവുള്ളൂ, മഴയാണെങ്കിൽ നമുക്ക് ഇന്ന് ട്രക്കിംഗ് ഉണ്ടാവില്ല। ഇന്ന് നമ്മൾ ഈ വില്ലേജിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ ട്രക്ക് തുടരുള്ളൂ, കാരണം മുകളിലൊക്കെ നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു രാത്രിയിൽ, മഞ്ഞുമെല്ലാം മുകളിലെല്ലാം മഞ്ഞു മൂടി കിടക്കുകയാണ്, അതിൻ്റെ കൂടെ മഴയും കൂടെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്യും, എന്തായാലും ഒരു 9 മണി 10 മണി വരെ നോക്കും, സ്കൈ ക്ലിയർ ആയാൽ നമ്മൾ പോവും, അതുപോലെ നമ്മുടെ ടീമിലെ കുറച്ച് പേര് വരുന്നില്ല കേട്ടോ, എല്ലാ പ്രാവശ്യത്തെയും പോലെ ചിലർ ട്രിപ്പ് അവസാനിപ്പിക്കും, അവർക്ക് കുറച്ച് കയറുമ്പോഴത്തേക്കും മതിയാവും, എന്തായാലും നമ്മൾ പറ്റിയാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്തായാലും। അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഈ വില്ലേജ് മൊത്തം ഒന്ന് നടന്ന് കാണാം കേട്ടോ, നമുക്ക് സൗരവിനെയും കൂട്ടിയിട്ട് നമ്മുടെ ഗൈഡുണ്ട്, സൗരവിനെയും കൂട്ടിയിട്ട് ഈ വില്ലേജ് മൊത്തം ഒന്ന് കാണണം, ഒന്നുമില്ലെങ്കിലും 8 കിലോമീറ്റർ നടന്ന് മാത്രം വരാൻ പറ്റുന്ന ഈ സ്ഥലത്ത് ഇത്രയും ബിൽഡിങ്ങും കാര്യങ്ങളും അല്ല, ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതെ ഇതുപോലത്തെ തടികൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്, ഇവരെ കാട്ടിൽ നിന്ന് തന്നെ മരം വെട്ടി ഉണ്ടാക്കുന്നതായിരിക്കും, നമുക്ക് ആ ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് കാണാമല്ലോ। അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണേ, നല്ല തണുപ്പുണ്ട്, ഓക്കെ। അപ്പോൾ ഞാൻ എന്തായാലും പല്ലി വെച്ചിട്ട് കാണാം। ഇത് നമ്മളെ താമസ റൂം, ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ രണ്ട് ബാത്റൂം ഉണ്ട്, ഒന്ന് യൂറോപ്പിനും ഒന്ന് ഇന്ത്യനും ആട്ടോ। അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ഇത് തണുത്ത വെള്ളമാണ്, നമുക്ക് കഴുകാനൊക്കെ നമുക്ക് മുഖത്തൊന്ന് പുക വരുന്നുണ്ട്, കഴുകാനൊക്കെ നമുക്ക് ചൂടുവെള്ളം കിട്ടും। ഞാനിപ്പോൾ പല്ല് വെച്ചിട്ട് ഇങ്ങനെ മുഖം കഴുകിയപ്പോഴാണ് മുഖത്തു നിന്നൊക്കെ പുക വരിക, ഇതൊരു റൂമിൻ്റെ താഴെയുള്ള സ്ഥലം കേട്ടോ, ഇതുണ്ടല്ലോ, ഇത് ഇവരുടെ സ്റ്റോർ റൂം പോലെയാണ് ഉപയോഗിക്കുന്നത്, ഇത് കല്ലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇവിടെ ചെറിയ ഡോറുണ്ട്, അതുപോലെ ഇവിടെ വിറകും പലകയും അതുപോലെ കരിയിലൊക്കെ കൂട്ടിയിട്ടേക്ക് കാണാം ഉണ്ടോ, ഒരു സോക്സ് ഇട്ടിട്ടൊന്നും ഇതിൽ നടക്കാൻ പറ്റത്തില്ല, അടിയിൽ നല്ല തണുപ്പാണ്। ഇന്നലെ ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ കസേര ഇട്ടിട്ട് ഈ ബാൽക്കണിയിൽ നിന്ന് ഇന്നലെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടായിരുന്നു, അടിപൊളി കേട്ടോ, താഴെ ഇവിടെ റെയിൻകോട്ടൊക്കെ ഇവിടെ ഉണക്കാട്ടിട്ടുണ്ട്, എൻ്റെ റെയിൻകോട്ട് എന്ത്, റെയിൻകോട്ടൊക്കെ ഇവിടെ ഉണക്കാട്ടിട്ടുണ്ട്, അതുപോലെ സോക്സ് ഇന്നലെ സോക്സ് നനഞ്ഞത് ഇട്ടിട്ടുണ്ട്, ഇത് തൊട്ട് ബാക്കി കണ്ടോ, ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു പാറ, അതിനടിയിൽ ഇതേ ഗുഹ പോലുണ്ട്, ഒരു വിറകും ഇത് മാറ്റ് സാധനങ്ങളൊക്കെ അതിൻ്റെ അടിയിലായിട്ട് വെച്ചേക്കുന്നത്, ഇന്നലെ മഴയായിരുന്നുകൊണ്ടാണ് കറണ്ട്, നമ്മൾ വിചാരിച്ച പോലെ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, സംഭവം പോസ്റ്റൊക്കെ ആ മലയിൽ നിന്ന് വരുന്നതാണ്, പക്ഷേ കറണ്ട് വല്ലപ്പോഴും വരും അത്രേ ഉള്ളൂ, എല്ലാ വീട്ടിലും സോളാർ പാനലുണ്ട്, അത് വെച്ചിട്ടാണ് ഓരോ ബൾബും ഒക്കെ വർക്കാവുന്നത്, പിന്നെ ഇവർ ബാറ്ററി ഉണ്ട്, ബാറ്ററി മാക്സിമം സ്റ്റോർ ചെയ്ത് വെക്കും, ഇതായിരുന്നു നമ്മുടെ റൂം, ഉണ്ടല്ലേ। അപ്പോൾ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും എഗ് ബുർജി റൈസും, റൈസല്ല കേട്ടോ പൂവ, ഇവിടുത്തെ ഒരു റൈസ് പോലത്തെ ഒരു സാധനമാണ് പൂവ എന്ന് പറഞ്ഞിട്ട്, എന്തായാലും ഫുഡ് കഴിക്കട്ടെ। ഇന്ന് ട്രക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇതേ ഒരു ഫ്രൂട്ടും രണ്ട് ഡെയറി മിൽക്കും തന്നിട്ടുണ്ട് കേട്ടോ, നമ്മളതേ സൗരവിനെയും കൂട്ടിയിട്ട് ഈ വില്ലേജ് മൊത്തത്തിലൊന്ന് കാണാൻ ഇറങ്ങിയ കേട്ടോ, ഏ ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്കങ്ങ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, പിള്ളേരൊന്നും ഒരു മൈൻഡില്ല, ഇവിടെ ഉള്ളവരൊക്കെ രാവിലെ ജോലി തുടങ്ങും കേട്ടോ, 7 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ പരിപാടികൾ തുടങ്ങും, കാരണം 5 മണിവരെ മാക്സിമം അല്ലെങ്കിൽ 4:30 വരെ ഇവിടെ പണി ചെയ്യാൻ പറ്റില്ല, അത് കഴിയുമ്പോൾ ഇരുട്ടാവും। ഇവിടുത്തെ വീടുകളുണ്ടോ, ഈ താഴെയൊക്കെ പശുക്കളെ കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, ഓ അവിടെ ഫുള്ള് സ്നോയിലും മൂടി കിടക്കുക മല, എല്ലായിടത്തും ഇതേപോലെ ഇവർ നമ്മൾ കച്ചി ശേഖരിക്കുന്ന പോലെ ഇവർ പുല്ലുണ്ടല്ലോ പശുവിന് കൊടുക്കാനുള്ള പുല്ല്, യു സി യാ വാട്സ് ദാറ്റ്സ് ഓൾ സ്റ്റോർ റൂം, ഓക്കെ ഇവർ ഈ വിറകും പുല്ലും കാര്യങ്ങളൊക്കെ ഇവർ കാട്ടി നിന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള ഇതിനകത്തോട്ട് ശേഖരിക്കുന്നത്, ഇതെല്ലാം അതുപോലുള്ള ബിൽഡിങ്ങുകളാണ്, ഇതിലൊന്നും ആൾക്കാർ താമസമില്ല, ഇങ്ങോട്ട് നോക്ക് ഇതുണ്ടോ, ദേ ഇവിടെ ഉള്ളൊരു ക്ഷേത്രം കണ്ടോ, ഓ പൊളി
या हलो 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 नमस्ते ओके चॉकलेट नहीं है मुट्टाई मुट्टाई देखिए हिंदी अरेटो इवे लोकल लांग्वेज गड्वाली ഒരുപാട് പേര് സംസാരിക്കുന്ന ഗഡ്വാലിയാണ്. ഇവരൊരു ലോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഗഡ്വാലിയാണ്. ചിലർക്ക് ഹിന്ദി അറിയാത്തവരുണ്ട്. അപ്പോൾ ദേ ഇത് ഇവിടെയുള്ളൊരു ക്ഷേത്രം. ആ ടെമ്പിൾ ഓക്കെ വൺ ആൻഡ് ഉള്ളി ടെമ്പിൾ ഇൻ ഹിയർ ശിവ ടെമ്പിൾ ശിവ ടെമ്പിൾ. ഓ പുള്ളി പുള്ളി തടി വെച്ചിട്ട് തന്നെയാണ് ടെമ്പിളും ഉണ്ടാക്കിയേക്കുന്നത്. സൗരവ് യു ആർ ഫ്രം ഉത്തരകാശി 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 ഓക്കെ നമ്മുടെപ്പം കുക്കി കുക്കിങ്ങിനൊക്കെ ഉള്ള ഹെൽപ്പിനുള്ള ഒരു രണ്ട് മൂന്ന് പേരുണ്ട്. അവരൊക്കെ ഇവിടെ താമസിക്കുന്നവരോ കേട്ടോ. അവരുടെയൊക്കെ വീടുകൾ ഇവിടെയാണ്. നമ്മുടെ സുരേഷ് ആൻഡ് സം ദർ ഹോം ഈസ് ഹിയർ റൈറ്റ് ഓക്കെ ആൻഡ് ദിനേഷ് ഓൾസോ. നമ്മുടെ ദിനേഷ് ഭായിൻ്റെ വീടും ഇവിടെ തന്നെയാണ്. ദിനേഷ് ഭായിൻ്റെ ഹോം സ്റ്റൈലാണ് നമ്മൾ താമസിച്ചത്. നമ്മുടെ ഈ സാറവ് ടൂറിസ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് ദിനേഷ് ഭായിൻ്റെ റൂമാണ് അവരെ കൊടുക്കുക. വേറെയും റൂമുകളുണ്ട്. പല ടീമുകളും ഇങ്ങോട്ട് വർക്ക് ചെയ്തുകൊണ്ട് ട്രിക്ക് നടത്തുന്നതാണ്. അപ്പോൾ ഒരുപാട് ഹോം സ്റ്റേ റൂമുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഹലോ ഹലോ Gadwali is how we can say hello. It's different. Different Gadwali. Okay. So I don't understand Gadwali. Okay. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷേൻ്റെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഇവർക്ക് നമ്മൾ പറയുക ഹിന്ദിയിൽ പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ഗഡ്വാലി തന്നെ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ഇവിടെ ചെറിയൊരു ഷോപ്പ് കാണാം കേട്ടോ. ചെറിയൊരു പെട്ടിക്കട പോലത്തെ ഒരു കട ഷോപ്പ് കൂടെ കാണാം. സൗരവ് പോയി. സൗരവിന് അവിടെ കുറച്ച് പണിയുണ്ട്. നമ്മളെ മാത്രം നോക്കിയാൽ പോരല്ലോ. ബാക്കിയുള്ള ടീം മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഒരുപാട് പേര് കൂടെ ഉള്ള ഒരു അഞ്ച് പേരാണ് വരുന്നില്ല ട്രക്കിന്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം. ഇവിടെ സ്റ്റേ വേണോ തിരിച്ചു പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. നമുക്ക് പത്ത് മിനിറ്റ് വന്നു. പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിന് പോകണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് താഴെ നിന്നിറങ്ങി ഈ വില്ലേജ് മൊത്തത്തിലൊന്ന് കാണാമെന്ന് വെച്ചു. ഇവിടെ ഓരോരുത്തർ രാവിലെ പണിക്ക് പോകുന്നതൊക്കെ കാണാം കേട്ടോ. രാവിലെ തന്നെ ഇവർ ജോലിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതേ താഴോട്ടുള്ള വ്യൂ ഉണ്ടോ. താഴെ ഫുള്ള് വേറെ വീടും ഇതുപോലുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ കണ്ട പോലെ ഇതിന് മുകളിൽ കണ്ടോ ഇതിൻ്റെയൊക്കെ റൂഫ് ഫുള്ള് കല്ലാട്ടോ. കല്ല് അങ്ങനെ ചെത്തി ആ ഒരു ഓട് ഷേപ്പിലാക്കിയിട്ട് തന്നെ ആകെ ചെളിയാട്ടോ. നല്ല മഴ പെയ്തിട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥ മോശമാണെങ്കിൽ നമുക്ക് ഇന്ന് ട്രക്കിംഗ് ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. എന്നിട്ട് നാളെയും കൂടെ നോക്കും. ഇവിടുത്തെ ട്രക്കിംഗ് എല്ലാം അങ്ങനെ തന്നെയാ. കാലാവസ്ഥ മോശമാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഒരുറപ്പുമില്ല. ഞാനീ അപ്പാപ്പൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു. ഹലോ നമസ്തേ നമസ്തേ നമസ്തേ. ഇവിടെ ഇങ്ങനെ കേട്ടോ നമസ്തേ പറയുന്നത് നമസ്തേ എന്ന് പറയും. നമ്മൾ കൈകൂപ്പി നമസ്കാരം പറയുന്ന പോലെ ഇവിടെ നമസ്തേ അങ്ങനെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞത് ഇവിടെ തടി കൊണ്ടുണ്ടാക്കിയൊരു പാലമുണ്ട്. ഈ പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ അവിടെ നിന്ന് ആ മല അങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അതിലേ അങ്ങോട്ടൊരു അരുവിയുണ്ട്. അത് ക്രോസ് ചെയ്ത് അങ്ങനെ വന്നിട്ട് ഇതും ക്രോസ് ചെയ്തിട്ടാണ് വന്നത്. നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അങ്ങോട്ട് കയറിയാൽ നമുക്ക് ഈ വില്ലേജ് മൊത്തം കാണാം കേട്ടോ. ഹിന്ദി തോടാ തോടാ മാലു പുള്ളിക്കാരി ദിനേശിൻ്റെ റൂമിലാണോ സ്റ്റേ എന്നാണ് ചോദിച്ചത്. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. എവിടെ നിന്നാണെന്നും ചോദിച്ചു. ഹിന്ദി അറിയാം കേട്ടോ. കുറേ പേർക്കൊക്കെ ഹിന്ദി അറിയാം. പക്ഷേ ചിലർക്ക് പഴയ കുറച്ച് പ്രായമായ ആൾക്കാർക്കാണ് ഹിന്ദി അറിയാത്തത്. ഇതുണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ പൊളി. ഇതാണ് ഞാൻ പറഞ്ഞ തടികൊണ്ട് ഉണ്ടാക്കിയ പാലം. തൂക്കുപാലം പോലെയാണിത്. ഇതിങ്ങനെ ആടും. ഒരുപാട് പേര് കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ ആടും കേട്ടോ. ഫുള്ള് ഇതിൻ്റെ ഒരു മെക്കാനിസം നോക്കി കണ്ടില്ലേ. ഉണ്ടാക്കിയേക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണാവോ അതൊക്കെ ഇവർക്കേ അറിയുണ്ടാവുള്ളൂ. രണ്ട് സൈഡിലും കല്ലാണ്. അപ്പുറത്തും ഇപ്പുറത്തും പാറ വെച്ചിട്ടാണ് കല്ല് വെച്ചിട്ടാണ് ഇത് സെറ്റാക്കിയേക്കുന്നത്. ഇതുണ്ടോ ആ വില്ലേജിനെ ബന്ധിപ്പിക്കുന്ന ഒരു
ആ പാലമാണ്. അതുപോലെ താഴെ ഉണ്ടൊരു പാലം. അങ്ങനെ രണ്ട് പാലമുള്ള, അതുപോലെ ഇതിൻ്റെ മുകളിലൊക്കെ വേറെ വില്ലേജ് ഉണ്ട്. നമ്മളൊന്ന് ട്രക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് മൊത്തം ഏകദേശം 5, 6, 8 കിലോമീറ്റർ ഉണ്ട്. അതിലെ 4 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കൊരു വില്ലേജ് കിട്ടും എന്തായാലും. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഗംഗാഡ് എന്ന് പറയുന്ന വില്ലേജ്. കണ്ടില്ലേ, കറണ്ട് പോസ്റ്റൊക്കെ ലൈനൊക്കെ പോകുന്ന കാണാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കറണ്ടൊന്നും വന്നാൽ വന്നു പോയാൽ പോയി എന്ന് പറഞ്ഞ പോലെ മിക്ക വീടുകളുടെയും ടോപ്പിൽ സോളാർ വെച്ചേക്കുന്നതാണ്. നമ്മൾ നിന്ന റൂമിന് മെയിനായിട്ട് ഇതുപോലുള്ള ഹോം സ്റ്റേൻ്റെ ഒക്കെ എന്തായാലും ഉണ്ടാവും. അത്യാവശ്യത്തിന് അടുക്കളയിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സോളാർ ഉണ്ടാവും. ഓ, ആ പാലം കണ്ടില്ലേ, ഇതൊക്കെ എത്ര കാലം മുമ്പ് ഉണ്ടാക്കിയായിരിക്കും. നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു കേട്ടോ, 10 മിനിറ്റ് നമ്മളോട് പറഞ്ഞത്. അവരോട് റെഡി ആയിരിക്കും, നമുക്ക് ലേറ്റ് ആവുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മൾ മുകളിൽ കൂടെ ഇറങ്ങി വന്നേ. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ പോയ വഴിയാണ്, വഴി അറിയാം, അതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. കണ്ടില്ല, ഇവിടെ കണ്ടോ വലിയ പാറ വന്നിരിക്കുന്നുണ്ടോ. ഇതിനടിയിലൊക്കെ ഇവർ ഈ പുല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ നനയാത്ത സ്ഥലത്ത്, സ്നോ വീഴാത്ത സ്ഥലത്തൊക്കെ ഇവർ മാക്സിമം സ്റ്റോർ ചെയ്തേക്കുന്ന ഈ പുല്ലാണ്. പുല്ലും കരിയിലെയൊക്കെ ഇതുണ്ടോ. ഓഹ്, വലിയൊരു പാറ കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഉള്ളവരെയൊക്കെ സമ്മതിക്കണം. ഫോണും ഇല്ല, റേഞ്ചില്ല, യൂട്യൂബില്ല, ഫേസ്ബുക്കില്ല, വാട്സാപ്പില്ല, ഒന്നുമില്ല. ഇന്നലെ ഞാൻ ഇവിടുത്തെ കിച്ചൺ കാണിച്ചായിരുന്നു. കിച്ചണൊക്കെ ഇവിടുത്തെ രാവിലെ തൊട്ട് ഉറങ്ങണം വരെ പുകഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എപ്പോഴും അടുപ്പിൻ്റെ മുകളിലൊരു കെറ്റിലും ഉണ്ടാവും, ആ കെറ്റിലിൽ എപ്പോഴും ചൂടുവെള്ളം ഉണ്ടാവും. ആ അടുപ്പിന് ചുറ്റിന് ഒരു 5-8 പേരും ഉണ്ടാവും. ഏ, ഇവിടെ വേറൊരു വലിയ പാറ വന്ന് നിൽക്കുന്നതാണോ. ഇതുണ്ടോ, ഒന്ന് മുള പോലത്തെ, എന്ത് മുളേൻ്റെ പോലത്തെ ഒരു വടി കേട്ടോ. അത് കുറേ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ തിരിച്ച് റൂമിൽ തന്നെ എത്തി. ഇവിടെ നമ്മുടെ റൂമിനിവിടെ ഗംഗാഡിൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ഇത് കാണാം കേട്ടോ. ബോർഡ് 94-91-28 ഇവിടുത്തെ പിൻകോഡ്. ഓക്കെ, നമുക്കിത് സ്നോയിലോട്ട് ട്രക്ക് ചെയ്യാനുള്ള ഗേറ്റേഴ്സും അതുപോലെ സ്പൈക്സും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്നോയിലോട്ട് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത് നമുക്ക് തരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബാഗിൽ വെക്കണം. സ്നോ മുകളിലോട്ട് ചെല്ലുമ്പോൾ സ്നോ ഉണ്ടാവും, അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യണം. ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള, നമുക്ക് മേലേക്ക് പോകാനുള്ള മാറ്റ്, ടെൻറ്റ് കാര്യങ്ങളെല്ലാം, കിച്ചൺ ടെൻ്റ് ഉണ്ട്, ബാത്റൂമിൻ്റെ ടെൻ്റ് ഉണ്ട്, ചെയർ, എല്ലാ സാധനങ്ങളും ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും വരാത്തതുകൊണ്ട് വേണ്ട മാറ്റുകൾ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അങ്ങനെ ഈ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ ഉദിച്ചു വന്നിരിക്കുന്നു, സൺലൈറ്റ്. കുറച്ച് നേരം വെയിലത്തിരുന്നിട്ട് എൻജോയ് ചെയ്യട്ടെ. ഇവിടെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ വെയിൽ വേണം. ആ ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായി. സമയം 9:30 ആയിട്ടോ, 9:30 ആയപ്പോഴാണ് ആ മലേൻ്റെ മുകളിൽ നിന്ന് സൂര്യൻ വന്നത്. ഇവിടെ സൺറൈസിൻ്റെ ടൈം 9:30 ആട്ടോ. എന്തായാലും ആശ്വാസമുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളും അങ്ങോട്ടുള്ള കാഴ്ചകളും, സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്തായാലും നമ്മുടെ ദിനേശ് ഭായിൻ്റെ ഹോംസ്റ്റേൻ്റെ പേര് ഹിമാലയൻ വുഡ്സ് ഹോം സ്റ്റേ ഗംഗാഡ് എന്നാട്ടോ. വില്ലേജ് ഗംഗാഡ്, ബ്ലോക്ക് മോറി, റീജിയൻ അർക്കീതു. കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദിനേശ് ചൗഹാൻ എന്നാണ് ദിനേശ് ഭായിൻ്റെ പേര്. ഇവിടുത്തെ കേദാർകന്ദേൻ്റെ ഒരു ഫ്ലെക്സ് കൂടെ തൂക്കിയിട്ടുണ്ട്. സാർ ഔട്ട്ഡോർസിൻ്റെ തന്നെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേദാർകന്ദ ട്രക്ക് 13,500 ഹൈറ്റിലാണ്. നമുക്ക് ഇവിടെ ഹർക്കിദുണിൽ എന്താണെന്ന് വെച്ചാൽ, ഇതേപോലൊരു സബ്മിറ്റിംഗ് പോയിന്റ് ഇല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടാൽ അറിയാം, കേദാർകന്ദ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഉയരത്തിലുള്ളൊരു സ്നോയും കൊണ്ടുള്ളൊരു മല നമ്മൾ കീഴടക്കുക ചെയ്യും, നമ്മൾ എവറസ്റ്റൊക്കെ കീഴടക്കുന്ന പോലെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഹർക്കിദു എന്ന് പറയുന്ന ഒരു വാലിയാണ്. നമ്മൾ ഇതുപോലെ സബ്മിറ്റ് ചെയ്യാനൊന്നുമില്ല, കുറച്ചങ്ങോട്ട് പോവാ, അവിടെ ഒരു വാലി കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോരും. അങ്ങനെയാണ്. എന്തായാലും നമുക്ക് നോക്കാം, നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്. നാളെ നമ്മളവിടെ എത്തുള്ളൂ, ഇന്നും എത്തൂല, നാളെ എത്തുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഇന്നലെ ആദ്യം വന്ന ഞങ്ങൾ 3 പേരും മാത്രമേ പോകുന്നുള്ളൂ, ബാക്കി ആരും വരുന്നില്ല കേട്ടോ. ഇവിടെ ഒരു ഗ്രൂപ്പ് പിക്ചറായിട്ട് അത് നമ്മൾ 3 ആളും സൗരവും പിന്നെ ഫുഡിന് വേണ്ട ആൾക്കാരും മാത്രം അവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമായിരിക്കും. ഇപ്പോൾ സമയം 10 മണിയായി. ഓ, അതെ, അവർ വരുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ. അവർക്ക് ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാം. അവർ നമ്മൾ തിരിച്ചു വരുന്ന വരെ അവർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ അവർ ശങ്കറിയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതേ ഇവർ വീടുകളിലേക്ക് ഇത് താഴേന്ന് വെള്ളം പിടിച്ചുകൊണ്ട് വരിക കേട്ടോ. അതിങ്ങനെ കൊട്ടയ്ക്കകത്ത് കന്നാസിലാട്ടോ ആക്കിക്കൊണ്ട് വരുന്നത്. എല്ലാവരും വീട്ടിൽ നിന്ന് രാവിലെ പോയി താഴെ പുഴയെന്നാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നാച്ചുറലായിട്ടുള്ള വെള്ളമാണ് പിടിച്ചുകൊണ്ട് വരിക. ഇവിടെ വേറെ പൈപ്പോ പൈപ്പ് കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ കുട്ടികളൊക്കെ കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടോ കേട്ടോ. ഇതേപോലുള്ള ഡ്രസ്സ്, കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട്
നമ്മളൊരു 200 മീറ്റർ നടന്നു കാണും നമ്മുടെ വഴി ദേ ഫുൾ സ്നോ ആയി. ആ സൗണ്ട് ഉണ്ടല്ലോ ഐസ് ഇങ്ങനെ പൊടിയുന്നതിൻ്റെ, അത് കേൾക്കുമ്പോൾ ഒരു വേറൊരു സുഖമാണ്. അപ്പോൾ ഇത് മൊത്തം സ്നോ അങ്ങൊക്കെ ഫുള്ള് സ്നോയിലും മൂടിയ മലകൾ കാണാം കേട്ടോ. എന്തായാലും നമുക്ക് നല്ല മഞ്ഞ് കിട്ടും. ഇത് നമുക്ക് മുന്നേ വന്ന കുറച്ച് ടീംസൊക്കെ ഉണ്ട് ഇവിടെ, അവർ വർക്കിതുള്ളിലേക്ക് പോവാണ്. ഓ, ഇവിടെ നല്ലൊരു കാഴ്ച ഉണ്ട്, പൊളി. ഇവിടെ ഇവിടുത്തെ ഒരു പക്ഷീനെ കാണാട്ടോ, ഇത് കൂട്ടത്തോടെ ഇങ്ങനെ പറന്നു പോയിട്ട് കൂട്ടത്തോടെ എവിടെയെങ്കിലും പോയിരിക്കും, എന്നിട്ട് വീണ്ടും പറക്കും. ഇതുണ്ടോ? ഓ, പൊളി. ഇവിടെ ഇതേ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാം കേട്ടോ. അതുപോലെ ഇതേ ഇതൊരു ക്യാമ്പ് സൈറ്റ് ആണ്. ഇവിടെ പോയി ഏതൊരു ടീം ക്യാമ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് പോവാം. കണ്ടില്ലേ, ഇവിടെ ഇതേ ഈ സ്റ്റോണിട്ടൊക്കെ ഉണ്ടോ, കല്ല് വെച്ചുണ്ടാക്കിയ ചെറിയൊരു വീട് പോലുള്ളൊരിത്, അതിൻ്റെ ഉള്ളിൽ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആളുണ്ടോയെന്ന് അറിയില്ല. ഇത് അതിൻ്റെ അടിയിൽ കൂടെ ആണ് അരുവി ഒഴുകുന്നത്. കണ്ടില്ലേ, ഇത് ഈ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കി, അതിൻ്റെ മുകളിൽ ഫുള്ള് സ്നോയാണ് കേട്ടോ. എങ്ങനെയുണ്ട് സ്ഥലം? ഇതേ നമ്മളിപ്പോൾ ഒരു പട്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് ഇവരിതേ ഇതിനകത്ത് സ്പീക്കറിൽ ഇവിടുത്തെ ഗഡ്വാലി ആൽബം സോങ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവാ. അതുകൊണ്ട് ഞാൻ അവരിന്ന് വിട്ട് കിടക്കാം, ഇനി കോപ്പിറൈറ്റ് അടിക്കണ്ടല്ലോ എന്ന് വെച്ചു. ഈ റിവറിൻ്റെ അപ്പുറം ആ മലയിൽ അവിടെ ഒരു വില്ലേജ് കാണാം കേട്ടോ. ഫുള്ള് സ്നോയിലും മൂടി കിടക്കുകയാണ് ആ വില്ലേജ്. അടിപൊളിയായിരിക്കും. നമ്മൾ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു വില്ലേജ് ഉണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ അതാവും. നമ്മൾ പക്ഷേ സ്റ്റേ ചെയ്യുന്ന അവിടെ അല്ല, നമ്മളത് കഴിഞ്ഞും കുറച്ചുകൂടെ പോയിട്ടാണ് സ്റ്റേ ചെയ്യുക. ഇന്നലെ രാത്രിയിൽ നല്ല സ്നോഫോൾ ആയിരുന്നു. ഇതുണ്ടോ, ഈ മരത്തേലൊക്കെ ഫുള്ള് സ്നോ വീഴ് കിടപ്പുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന പോലെ സ്നോ ആയ താഴോട്ട് വീഴുന്നത്. മുകളിലോട്ട് കയറും തോറും സ്നോയിൻ്റെ കട്ടി കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിപ്പോൾ ആൾക്കാർ നടന്ന് നടന്ന് പോയ വഴി, അതുകൊണ്ട് അത്ര ക്ലിയർ ആണ്. പക്ഷെ ഇവിടുത്തെ സ്നോ ഉണ്ടോ, ഇതേ കാലിപ്പോൾ ഇത്രയും പോയി. ഇനി മേലേക്ക് പോകും തോറും കട്ടി കൂടിക്കൂടി വരും. അടിപൊളി. ഇതേ നമ്മൾ നടന്ന് നടന്നൊരു വില്ലേജിലെത്തി. ഇവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ അവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതേ പാറയിൽ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ സ്നോയാ. എന്താണാവോ. ഇത് വില്ലേജ് അല്ല കേട്ടോ, ഇതൊരു ടീ പോയിന്റ് ആണ്. ഇവിടെ കുറച്ച് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നാച്ചുറൽ വാട്ടർ മുകളിൽ നിന്ന് വരുന്നു. ഈ വെള്ളം വരുന്നതിന്റെ ഇതുണ്ടോ, തടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതൊരു ഇതെന്തൊരു പാമ്പിന്റെ ഒക്കെ വാ പോലെ, എന്തോ ഇതിന്റെ വാ പോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ വായിലൂടെ ആണ് വെള്ളം വരുന്നത്. അതുപോലെ ഇത് ഇവിടെ ഒരു ക്ഷേത്രം കാണാം ഉണ്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇവിടെ ചെറിയൊരു ചായക്കടയിൽ കയറി. സ്വാമി യുവർ മാഗി. ഒരു മാഗി പറഞ്ഞേ, അതെ ഇത്ര ഉണ്ട് മാഗി, വൺ മാഗി. അപ്പോൾ ഇതേ നല്ല ചൂട് ചായയും ഫുൾ സ്നോയും. ആ പൊളി. സ്ഥലം നോക്കി. ഓ, യു ആർ ഗോയിങ് ടു മേക്ക് ഫോട്ടോസ്? ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ. എന്തായാലും അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. സ്പീഡിയോ. ഇതെന്റെ പുതുപുത്തൻ റൈബൻ ഗ്ലാസ്. ഓ ഷിറ്റ്.